ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന ഈ ഒരു ദർസിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്ക് വിളി കേൾക്കുന്ന ഒരാൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളെ സംബന്ധിച്ചാണ് നാം പ്രതിപാദിച്ചിട്ടുള്ളത്. ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ അത് ഏറ്റുപറയുക, ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. അതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ, وانا اشهد ان لا اله الا الله وان محمدا عبده ورسوله رضيت بالله ربا وبالاسلام دينا وبمحمد رسولا എന്ന് ചൊല്ലുക. അതേപോലെ തന്നെ ബാങ്ക് വിളി കഴിഞ്ഞാൽ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അതിൽ ഇബ്രാഹിമിയ സ്വലാത്താണ് കൂടുതൽ ശ്രേഷ്ഠമായത് എന്നും നാം വിശദീകരിച്ചു. ഇനി ഇൻഷാല്ലാ മറ്റൊരു ദുആ കൂടി, നമുക്കൊക്കെ ഒരു സുപരിചിതമായൊരു ദുആ ആണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസായി ഉദ്ധരിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാ, ആരെങ്കിലും ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ, സമ്പൂർണമായ ഈ വിളിയുടെ രക്ഷിതാവേ, വസ്സലാത്തിൽ ഖായിമ, നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിർവഹിക്കപ്പെടാൻ പോകുന്ന നമസ്കാരത്തിൻ്റെ രക്ഷിതാവേ, ആതി മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകണം, അൽ വസീല, വസീലത്ത് നൽകണം, വൽ ഫദീല, ഫദീലത്തും നൽകണം, വബഅസു, അദ്ദേഹത്തെ നീ നിയോഗിക്കണമേ, മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത്, അല്ലദീ വഅത്തഹു, അത് നീ പ്രവാചകന് ഓഫർ നൽകിയതാണ്, കരാർ നൽകിയതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഹല്ലത് ലഹു ശഫാഅത്തി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വ്യക്തിക്ക് പ്രവാചകൻ്റെ ശിപാർശ ലഭിക്കും, ശഫാഅത്ത് ലഭിക്കും. നബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അത് സ്വീകരിക്കപ്പെടും. കാരണം പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഇഷ്ഫ തുഷഫ, നീ ശുപാർശ പറഞ്ഞോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ശുപാർശയാണ് ആ ശഫാഅത്ത്, ഖിയാമത്ത് നാളിൽ ലഭിക്കും. ഈ ദുആ ബാങ്കിൻ്റെ സന്ദർഭത്തിൽ, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ, ഹദീസിലെ ലഫ്ളു പ്രകാരം ചില ആളുകൾ ലാഹിറായി അങ്ങനെ പറഞ്ഞു, ഹീന യസ്മഉ നിദാ, ബാങ്ക് വിളി കേൾക്കുമ്പോൾ. അപ്പോൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പറയാം, അല്ലെങ്കിൽ ബഅദല്ലദാൻ, ബാങ്ക് വിളിച്ചതിന് ശേഷവും പറയാം. രണ്ടും ജായിസാണ്, അല്ലാഹു തബാറക വ തആല ആലം. ഇൻഷാല്ലാ ഈ ദുആ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദുആ ആണ്. മുഖ്തസറായി നമുക്കതിനെ വളരെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവിനോടുള്ള വിളിയാണ്, പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, നമുക്കറിയാവുന്നതാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, റബ്ബ, രക്ഷിതാവേ, എന്തിൻ്റെ രക്ഷിതാവ്, ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ രക്ഷിതാവേ. ഇവിടെ ദഅവത്ത് എന്നത് ദഅ എന്നതിൻ്റെ മസ്ദറാണ്, ദഅ യദുഉ ദുആഅൻ വ ദഅവതൻ,
വിളിക്കുക. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളി. അപ്പോൾ റബ്ബ ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ റബ്ബേ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു പദമാണത്. ആകാശത്തിൻ്റെ റബ്ബ്, ഭൂമിയുടെ റബ്ബ്, ചരാചരങ്ങളുടെ റബ്ബ്, സ്വർഗത്തിൻ്റെ രക്ഷിതാവ്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ദുആയുടെ റബ്ബേ, ഈ പ്രാർത്ഥനയുടെ റബ്ബേ, ഈ അൽഫാളുകളുടെ റബ്ബേ എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്നാൽ സ്ഥിരമായി നമ്മൾ ഈ ദുആ നടത്താറുമുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണത്. റബ്ബ ഹാദിഹി ദഅവ, ഇപ്പോൾ കൊടുത്ത ബാങ്കിൻ്റെ രക്ഷിതാവേ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രധാനമായും ഒന്ന്, ഈ ബാങ്കിൻ്റെ അൽഫാളുകൾ ആരുടെ സൃഷ്ടിയാണ്? സുബ്ഹാന, അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ അൽഫാളുകൾ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വന്നതാണ്. അതാണ് റബ്ബ ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ രക്ഷിതാവേ, ബാങ്കിൻ്റെ രക്ഷിതാവേ. കാരണം ഏത് അൽഫാളും ഏത് അദ്കാറും ഏത് ദുആയും പഠിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്, അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റത്തിരുത്തലുകൾ പാടില്ല, സൃഷ്ടികൾക്കത് പാടില്ല. കാരണം ഇതിൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബ ഹാദിഹി ദഅവ, ഉലമാക്കൾ പറഞ്ഞു സാഹിബു ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ സാഹിബ്, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ബാങ്കിൻ്റെ അതിൻ്റെ അൽഫാളുകൾ, അത് പ്രവാചകൻ തീരുമാനിച്ചതല്ല, സ്വഹാബികൾ തീരുമാനിച്ചതല്ല, പക്ഷെ അവർക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടതാണ്. അത് ഇൽഹാമിൻ്റെ ഒരു ഭാഗമാണ്, നുബുവത്തിൻ്റെ 40-ൽ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് ഇസ്ലാമിൽ ബാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്. പൂർണ്ണമായും വഹയിൻ്റെ അടിസ്ഥാനത്തിലാണത്. ആ അർത്ഥത്തിൽ അള്ളാഹു വഹയിലൂടെ നൽകിയ ദുആ, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. റബ്ബ ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആ ദഅവത്ത് പഠിപ്പിച്ചവൻ, അത് നൽകിയവൻ. അല്ലമൽ ഇൻസാന മാലം യാലം. രണ്ടാമത്തേത് സാഹിബു ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ കണ്ടന്റ് ആരെ സംബന്ധിച്ചാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച. കാരണം അതിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇനി അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞാലും അതും പോലും ചേർക്കപ്പെടുന്നത് റസൂലുള്ളാഹ്, അപ്പോഴാണ് അതിന് പ്രാധാന്യമുണ്ടാകുന്നത്. വെറും റസൂലാണെങ്കിൽ അതിന് പ്രാധാന്യമില്ല. റസൂലുള്ളാഹ്, അല്ലാഹുവിലേക്ക്. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിൻ്റെ വിളിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സമ്പൂർണമായും ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ആശയം മുഴുവൻ അല്ലാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതാണ് റബ്ബ ഹാദിഹി ദഅവ, ഈ ദഅവത്തിൻ്റെ രക്ഷിതാവേ, ഉടമസ്ഥനേ, സ്വാഹിബേ, ഈ ദഅവത്തിലടങ്ങിയ ആശയത്തിൻ്റെ നാഥ, ഈ ദഅവത്തിലടങ്ങിയിട്ടുള്ള പൊരുളുകൾ അർഹിക്കുന്ന മുസ്തഹിഖ്, അതിൻ്റെ മുസ്തഹിഖായ, അതിന് അർഹതപ്പെട്ടവനായ റബ്ബേ. അതാണ് റബ്ബ ഹാദിഹി ദഅവ എന്നതിൻ്റെ മറ്റൊരർത്ഥം. മൂന്നാമത്തെ അർത്ഥം അഖീറൻ, മൂന്നാമതായ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം, ഈ ദഅവത്ത് നിശ്ചയിക്കുകയും അതിന് ഫളുകൾ നിശ്ചയിക്കുകയും അതിന് സവാബുകൾ നിശ്ചയിക്കുകയും ചെയ്തവനായ റബ്ബേ. കാരണം ബാങ്കിന് ഇന്നെന്ന പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആ പ്രതിഫലം ആരാ നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല. മുഅദ്ദിൻ്റെ ഫളൽ ആരാ നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ അതിന് ഫളൽ നൽകുന്നവനും ആ ബാങ്കിന് സ്വയം തന്നെ ഫളൽ കൊടുത്തവനും ആ സിക്റിൻ്റെ ഫളൽ നിശ്ചയിച്ചവനും അത് ചൊല്ലുന്നവർക്കുള്ള ഫളൽ നിശ്ചയിച്ചവനും ആയ അല്ലാഹുവേ. ഒന്നുകൂടി പറഞ്ഞാൽ, ഉലമാക്കൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ഈ അദാനിന് സമയം നിശ്ചയിച്ചവൻ, ഈ അദാൻ എപ്പോൾ എങ്ങനെയൊക്കെ വിളിക്കണമെന്ന് നിശ്ചയിച്ചവൻ, എപ്പോൾ പാടില്ല എന്നും പഠിപ്പിച്ചവൻ. മയ്യത്ത് നമസ്കാരത്തിന് ബാങ്കുണ്ടോ? ഇല്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കുണ്ടോ? ഇല്ല. അപ്പോൾ എവിടെയില്ല, എവിടെ വേണം, എത്ര തവണ, ആര്, ഈ വക കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചവൻ സമ്പൂർണമായും ഈ ദഅവത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉടമസ്ഥൻ. അതാണ് പറയുന്നത്.
അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅ്വ. ഒരു പ്രയോഗം കൂടി അതിൻ്റെ കൂടെയുണ്ട്. എന്താണത്? ആ ദഅ്വത്തിനൊരു വസ്ഫുണ്ട്. എന്താണത്? അദ്ദഅവത്തി അത്താമ, സമ്പൂർണമായ ദഅ്വത്ത്. എന്താ അങ്ങനെ പറഞ്ഞത്? താമത്ത്. ഉലമാക്കൾ പറയുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം ലഹു ദഅ്വത്തുൽ ഹഖ് എന്ന് പറയുന്ന തൗഹീദിൻ്റെ കലിമത്താണ്. കാരണം ഈ ബാങ്കിൽ ഉയരുന്ന വാക്കുകൾ എന്താണ്? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. കലിമത്തു തൗഹീദിനേക്കാൾ സമ്പൂർണമായ മറ്റൊരു വാക്കില്ല. അലം തറ കൈഫ ളറബ അല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹ സാബിത്തുൻ വഫറുഹ ഫിസ്സമാ. അസ്ലും ഫറവും എല്ലാം ഉൾക്കൊള്ളുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അസ്ല് മാത്രമല്ല, ചില ആളുകൾ അങ്ങനെ ധരിച്ചു, അവർക്ക് അബദ്ധവും ഉണ്ടായി, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് എന്ന് പഴച്ചുപോയി. മുർജിയാക്കളും അതേപോലെയുള്ള ആളുകളൊക്കെ പേച്ചു പോയത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അസ്ല് മാത്രമാണ്, അപ്പോൾ അതുണ്ടായ മതി, ഫറാദിൽ പെട്ടതല്ല. അതുകൊണ്ട് ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഹൃദയം കൊണ്ട് റബ്ബിന് അംഗീകരിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് അവർ വാദിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അസ്ലുഹ സാബിത്തുൻ വ ഫറുഹ ഫിസ്സമ, അതിന് അസ്ലുമുണ്ട് അതിന് ഫറുഉമുണ്ട്. അൽ ഈമാനു ബിദുഉൻ വ സത്തൂന ശുഉബ അഫ്ളുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാതതുൽ അദാനി തരീഖ്. അതുകൊണ്ട് തന്നെ സമ്പൂർണമായ ഇസ്ലാമിനെയും ഈമാനിനെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ പദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിൻ്റെ എല്ലാം അതിലുണ്ട്, ഈമാനിൻ്റെ എല്ലാം അതിലുണ്ട്, ഇഹ്സാനിൻ്റെ എല്ലാം അതിലുണ്ട്. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ മൂന്ന് മറാത്തിബുകളും അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ, ഈ മൂന്ന് മർത്തബകളും ഉൾക്കൊള്ളുന്ന അതുല്യമായ പദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് വമ്പിച്ച കുറ്റം ചെയ്തവൻ ഖിയാമത്ത് നാളിൽ വരുമ്പോഴും ഒരു ബിത്താഖ് എടുത്തിട്ട് അതിലെന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്ത് കൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണവും അതാണ്. വലിയ പ്രാധാന്യവും വലിയ പൊരുളുമുള്ള കലിമത്താണ് കലിമത്തു തൗഹീദ്. അതിനെക്കുറിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അദ്ദഅവത്തി താമ്മ, സമ്പൂർണമായത്, ശിർക്ക് കലരാത്തത്, ശിർക്ക് കലരാത്തത്. അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി മുഫസ്സിരീങ്ങൾ അല്ലെങ്കിൽ ഹദീസിൻ്റെ ഷാരിഹീങ്ങൾ പറഞ്ഞു. മറ്റൊരു വ്യാഖ്യാനമല്ല, മറിച്ച് ഒന്നുകൂടി, അതല്ലാതെ ഡിഫറൻ്റ് ആയിട്ടുള്ളതല്ല. എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ലാ യതഗയ്യർ, ഒരു കാലഘട്ടത്തിലും അതിന് മാറ്റമില്ല, അത് മാറുകയില്ല, അത് എന്നും ഒന്നാണ്. ആ ആശയത്തിന് മാറ്റമില്ല. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളത് പതിനാലാം നൂറ്റാണ്ടിൽ ഒന്നും ഇരുപതാം നൂറ്റാണ്ടിൽ വേറൊന്നും ഏഴാം നൂറ്റാണ്ടിൽ വേറെ അങ്ങനെയല്ല. ആ ആദർശം എന്നും ഒന്നാണ്. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ ആഖിബിഹി ലഅല്ലഹും യർജിഉൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കലിമ ബാഖിയ, എന്നെന്നും ബാക്കി നിൽക്കുന്നതാണ്. അത് റബ്ബിൻ്റെ അവൻ്റെ സിഫാത്തുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിന് തുടക്കവും ഒടുക്കവും ഇല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കും എന്തില്ല? തുടക്കവും ഒടുക്കവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് പറയുമ്പോൾ കേവലം അൽഫാളുകൾ കൊണ്ടല്ല അത് ലഭിക്കുന്നത്. ആ അൽഫാളുകളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് ചൊല്ലണം. റബ്ബ ഹാദിഹി ദഅ്വതി താമ്മ എന്ന് പറയുമ്പോൾ ശുദ്ധമായ തൗഹീദാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് എൻ്റെ ഷഫാഅത്ത് ആർക്കെ കിട്ടു? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി വിജ്ഞാനത്തോടുകൂടി വരുമ്പോൾ അവന് എൻ്റെ ഷഫാഅത്ത് കിട്ടും. അപ്പം ഈ പൊരുൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅ്വതി താമ്മ വസ്സലാത്തിൽ ഖായിമ. അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. വസ്സലാത്ത്, ഈ നമസ്കാരത്തിൻ്റെ റബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞിടത്തിൽ എന്തെല്ലാം ആശയമുണ്ടോ അതൊക്കെ സ്വലാത്തിൻ്റെ റബ്ബ്. നമ്മൾ അഞ്ച് വക്ത് നമസ്കരിക്കുന്നതിൻ്റെ റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. സ്വലാത്തിൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുസ്തഹിഖ്, അത് അർഹിക്കുന്നവൻ, വേറെ ആർക്കും വേണ്ടി നിസ്കരിക്കാൻ പാടില്ല. അത് പഠിപ്പിച്ചവൻ, അതിന് ഫളൽ നിശ്ചയിച്ചവൻ, അത് ചെയ്യാത്തവന് ശിക്ഷ നിശ്ചയിച്ചവൻ, അതിൻ്റെ സമയം നിശ്ചയിച്ചവൻ, ഓരോ വക്തിൻ്റെയും സമയം നിശ്ചയിച്ചവൻ,
ഓരോ നമസ്കാരത്തിൻ്റെയും റക്കാത്തുകളുടെ എണ്ണം നിശ്ചയിച്ചവൻ എല്ലാം അതിൽ പെടും. വസ്സലാത്തിൽ ഖായിമ, വസ്സലാത്തിൽ ഖായിമ. രണ്ടർത്ഥമാണ് അതിനുള്ളത്. ഒന്ന്, അസ്സലാത്ത് അല്ലതീ സതഖൂം, ഇതാ ഉടനെ തന്നെ വരാൻ പോകുന്ന നമസ്കാരം, അതിൻ്റെ രക്ഷിതാവ് എന്നും. അല്ല, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ തന്നെ അള്ളാഹു ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നിശ്ചയിച്ച സ്വലാത്ത്, അതിങ്ങനെ തുടർന്ന് വരികയാണ്. എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വക്തിനും എണ്ണത്തിനും റക്കയത്തുകളുടെ എണ്ണത്തിനൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും നമസ്കാരമെന്ന തത്വത്തിനെന്തില്ല, മാറ്റമില്ല. ബുനിയൽ ഇസ്ലാം വാല ഹംസ്, അഞ്ച് കാര്യങ്ങളിൽ അതിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്ത്. ഫമൻ തറഖഹ ഫഖദ് കഫർ, അത് ഒഴിവാക്കിയവൻ കാഫിറായി എന്ന് പറയാനുള്ള കാരണം, ഇമാദുദ്ദീൻ, മതത്തിൻ്റെ ബേസാണ് നമസ്കാരം, അതൊഴിവാക്കിയാൽ കഴിഞ്ഞു, അതൊഴിവാക്കിയാൽ കഴിഞ്ഞു. മാത്രമല്ല, ഒരു തലമുറക്കും അതിൽ മാറ്റം വരുത്താൻ അവകാശമില്ല. 21-ാം നൂറ്റാണ്ടിൽ സമയക്കുറവ് കൊണ്ട് നമസ്കാരം മൂന്നാക്കി ചുരുക്കാം, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ആക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി രാത്രിയാക്കാം, പാടില്ല. അള്ളാഹു നിശ്ചയിച്ചതുപോലെ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ്, ഒരു തലമുറക്കും അത് മാറ്റാൻ പാടില്ല, അതിൽ ഭേദഗതികൾ വരുത്താൻ പാടില്ല എന്നും അതിനർത്ഥമുണ്ടെന്ന് പണ്ഡിതന്മാർ. അപ്പോൾ വസ്സലാത്തിൽ ഖായിമ, ആതി മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകണം. എന്ത് നൽകണം? അൽ വസീല, വസീല നൽകണം. വസീല എന്ന വേർഡിൻ്റെ അർത്ഥം അത്തക്കറുബ്, അടുക്കുക, അടുപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതെനിക്കല്ല, അതൊരൊറ്റ അടിമക്കേ ഉള്ളൂ, അതെനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ തേടണം എന്നാണ്. അപ്പോൾ വസീല എന്നത് കണ്ടുള്ള ഉദ്ദേശം സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കോടാനുകോടാനുകോടാനുകോടി ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളിൽ ഒരാൾക്ക് മാത്രം അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമാക്കിയ ആ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിനർഹൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ വേറൊരാളുമില്ല എന്നത് യാതൊരു സംശയവും വേണ്ട. കാരണം ആ പ്രവാചകന് തുല്യനായി ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠന്, സ്വർഗത്തിൽ ഏറ്റവും അഷ്റഫായ മക്കാൻ. അതാണ് അൽ വസീല. രണ്ട്, ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യമാണ്, അങ്ങോട്ട് പോകുന്നില്ല. രണ്ടാമത്തത് വൽ ഫദീല, ഫദീല എന്ന് പറഞ്ഞാൽ അസ്സിയാദ. അത് മാത്രമല്ല, വസ്സിയാദ, അതിന് പുറമെ വേറെയും സിയാദത്തിൽ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസ്സിയാദ. സാധാരണ സത്യവിശ്വാസികൾക്ക് പോലും സ്വർഗമുണ്ട്, വസ്സിയാദ, അതിന് മേലെ വേറെയുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് വസീലക്ക് പുറമെ വേറെയും സിയാദത്തുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആലം, അള്ളാഹുവിന് മാത്രമറിയാം അതെന്താണ്. അതിനു മർഹൻ നമ്മുടെ പ്രവാചകൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി അത് തേടണം. പിന്നെ വബഅസു, അദ്ദേഹത്തെ നീ നിയോഗിക്കണമേ മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ സ്ഥാനം. അസഅയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദ, ഒരു മഖാമുൻ മഹ്മൂദിൽ നിന്നെ അള്ളാഹു സ്ഥാപിച്ചേക്കാം എന്ന് ഖുർആനിൽ അള്ളാഹു ഒരു വാഗ്ദത്തം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത, നീ കരാർ കൊടുത്ത ആ മഖാമുൻ മഹ്മൂദ്. ഏതാണ് മഖാമുൻ മഹ്മൂദ്? ഉലമാക്കൾ പറയുന്നത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത്, ഒരു വിഭാഗം പറഞ്ഞു നേരത്തെ പറഞ്ഞ വസീലയുടെ മറ്റൊരു വ്യാഖ്യാനം, മറ്റൊരു സിഫത്ത് പറഞ്ഞതാണ്. ശരിയാണ്, തീർച്ചയായും അതും മഖാമുൻ മഹ്മൂദ് തന്നെ. മഖാമുൻ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവൻ മഹ്മൂദാണ്, മുഹമ്മദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ആ സ്ഥാനത്ത് നിൽക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുഹമ്മദും അഹമ്മദെന്ന് പേര് സ്വീകരിച്ചത് യാദൃശ്ചികമല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ അവസാന പ്രവാചകന്റെ പേര് മുഹമ്മദാണ്, അഹമ്മദാണ് എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു മഹ്മൂദ് എന്ന് പ്രഖ്യാപിച്ച ഉന്നതമായ ഖിയാമത്ത് നാളിലെ ഒരു സ്ഥാനത്തേക്ക് ആ പ്രവാചകൻ മാത്രമാണ് അർഹൻ. ഇതാണ് മഖാമുൻ മഹ്മൂദ്. വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത, നീ പ്രവാചകന് കരാർ നൽകിയ മഖാമുൻ മഹ്മൂദിൽ അദ്ദേഹത്തെ നിയോഗിക്കണമേ. ഏതാണ് മഖാമുൻ മഹ്മൂദ്?
പണ്ഡിതന്മാർ പറയുന്നത് അഷ്ഷഫാഅത്തുൽ ഉളുമാ, ഏറ്റവും വലിയ ആ ഷഫാഅത്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സാധിക്കില്ലെന്ന് പറഞ്ഞ, നൂഹിനബി പറഞ്ഞ, ഇബ്രാഹിം നബി പറഞ്ഞ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ, ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരൊക്കെ കഴിയും അല്ലാഹുവിൻ്റെ റസൂൽ പറയും, അന അന ഞാനാണ് അതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ മുമ്പിൽ വർഷങ്ങളോളം, അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് അറിയില്ല, എന്ന സുജൂദിൽ വീഴും. അതാണ് മഖാമും മഹ്മൂദ്. പ്രവാചകൻ പറയുകയാണ്, സൃഷ്ടികൾക്കാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില മഹാമിദുകൾ, ചില സനാഇകൾ, ചില തസ്ബീഹുകൾ അള്ളാഹു എനിക്ക് അപ്പോൾ പഠിപ്പിച്ചിരുന്നാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റഹ്മാനായ റബ്ബിൻ്റെ 99 നാമങ്ങൾ, മറ്റൊരുപാട് സിഫാത്തുകൾ, അത് തന്നെ എത്രയാണ് ആ റബ്ബിനെക്കുറിച്ച്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊതുങ്ങുമെന്ന് വിചാരിക്കണ്ട, നമുക്കറിയാത്ത പലതും അള്ളാഹു വെളിപ്പെടുത്തും ഖിയാമത്ത് നാളിൽ. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തുകളുടെ എണ്ണവും വലിപ്പവും അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, മനുഷ്യനെന്തറിയാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു അന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ചില സനാഇകളുണ്ട് എന്ന് അള്ളാഹു അപ്പം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ആ സനാഇകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പാടി പുകഴ്ത്തിയ സുജൂദിൽ വെച്ച് അവസാനം അള്ളാഹു പറയും, യാ മുഹമ്മദ് ارفع راسك سل تعطى واشفع تشفع. ചോദിക്കു മുഹമ്മദേ, തരാം, ശുപാർശ പറയൂ, ശുപാർശ സ്വീകരിക്കാം. തലകൾ ഉയർത്തു, തല ഉയർത്തു. അങ്ങനെ പ്രവാചകൻ വിചാരണ എളുപ്പമാക്കാൻ വേണ്ടി, ഒന്ന്, സത്യവിശ്വാസികളെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി, രണ്ട്, നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്കാക്കാൻ വേണ്ടി, മൂന്ന്. ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഷഫാഅത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഒന്ന്, സകല മനുഷ്യർക്കും വേണ്ടി വിചാരണയൊന്ന് വേഗമാക്കാൻ. രണ്ട്, സത്യവിശ്വാസികളെ വേഗം സ്വർഗത്തിലാക്കാൻ, നരകത്ത് പോലും പോവാത്ത ആളുകളെ വേഗം. മൂന്ന്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ മൂന്ന് ഷഫാഅത്ത്, ഉന്നതമായ ഷഫാഅത്ത്, അതാണ് പ്രവാചകൻ പറഞ്ഞത്. ആരെങ്കിലും ബാങ്കിന് ശേഷമുള്ള ഈ ദുആ ചെയ്താൽ, ചില്ലറ ദുആ ഒന്നുമല്ല, നമ്മൾ യാദൃശികമായി പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാതെ പോകുന്നു, പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു മഹത്വം വളരെ വലുതാണ്. ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് അവർക്ക് ലഭിക്കും. അപ്പോൾ ഈ ദുആയുടെ അർത്ഥവും പൊരുളും ആശയും വളരെ ഗാംഭീര്യം നിറഞ്ഞതാണ്. പല സന്ദർഭങ്ങളിലായി തൗഹീദിൻ്റെയും മറ്റും പ്രാധാന്യം നാം സൂചിപ്പിച്ചതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ബാങ്കിന് ശേഷം ഈ ഒരു ദുആ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാവർത്തികമാക്കുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നൽ മുഅദ്ദിനീന യുഫദ്ദിലൂനന, അല്ലാഹുവിൻ്റെ റസൂലേ, പ്രതിഫലം മുഴുവൻ ബാങ്ക് കൊടുക്കുന്നവർ കൊണ്ടുപോയി. സ്വഹാബത്തിനിടയിൽ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം ഉണ്ടായിരുന്നവരാണ് ആര്? മുഅദ്ദിനുകൾ. നമ്മുടെ മനസ്സിൽ വളരെ താഴ്ന്ന സ്ഥാനവും താഴ്ന്ന പേരും നൽകി അനാദരിക്കാൻ വേണ്ടിയുള്ളൊരു വിഭാഗം എന്നുള്ള നിലക്കാണ് പലപ്പോഴും, എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ ഒരു വൻ ഭൂരിപക്ഷം ബാങ്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായൊരു സ്ഥാനം. സ്വഹാബികൾ സങ്കടപ്പെടുകയാണ്, ബാങ്ക് കൊടുക്കാൻ എല്ലാവർക്കും പറ്റൂലല്ലോ, ഒരാൾക്കല്ലേ ബാങ്ക് കൊടുക്കാൻ പറ്റൂ. സ്വഹാബികൾ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നൽ മുഅദ്ദിനീന യുഫദ്ദിലൂനനാ, ബാങ്ക് കൊടുക്കുന്നവർക്ക് ഞങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠത കിട്ടിപ്പോയല്ലോ നബിയെ, അപ്പം ഞങ്ങൾക്കൊക്കെ ബാങ്ക് കൊടുക്കണം, എന്ത് ചെയ്യും? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖിലാഫത്തിൻ്റെ ഭാരമില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാകുമായിരുന്നു, റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരല്ല, ഖുൽ കമാ യഖൂലൂൻ, ബാങ്ക് വിളിക്കുന്നവർ പറയുന്നത് പോലെ നിങ്ങളും പറയ്. എന്നിട്ട് ഫഇദൻ തഹൈത്ത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫസൽ തുഅത, ദുആ ചെയ്തോളൂ നിങ്ങൾക്ക് കിട്ടുന്ന. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ദുആ സ്വീകരിക്കപ്പെടും. അത് ഇന്ന ദുആയിൽ പരിമിതപ്പെടുത്തിയിട്ടില്ല, നമുക്കിഷ്ടമുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ അദാനിന് ശേഷം, നേരത്തെ പറഞ്ഞ ദിക്റുകൾക്ക് ശേഷം ഇഷ്ടമുള്ള അത്ര ദുആ ചെയ്യുക, ആ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. സൽ തുഅത, നിങ്ങളെന്തും ചോദിച്ച റബ്ബ് തരും. അങ്ങനെ ഒരു ഫളാണ് പകരം ബാങ്ക് കൊടുക്കാത്ത ആളുകൾക്ക് പ്രവാചകൻ നിശ്ചയിച്ചത്. അത് ബാങ്ക് കൊടുക്കുന്നവർക്കും ഇൻഷാല്ലാ ലഭിക്കും. ദാലിക ഫദലുല്ലാഹി യൂതീഹി മൻ യശാ. മറ്റൊരു ഹദീസിലുള്ളത്, ലാ യുറദ്ദു ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ, അദാനിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ള ദുആ തള്ളപ്പെടുകയില്ല. അപ്പോൾ ബാങ്കിൻ്റെ ദിക്റുകൾക്കൊക്കെ ശേഷം ധാരാളമായി സമയം കിട്ടുന്ന ആളുകൾ സാധിക്കുമെങ്കിൽ ദുആ ചെയ്യുക, തള്ളപ്പെടുകയില്ല. ഇത്രയും കാര്യങ്ങളാണ്
ബാങ്കുമായി ബന്ധപ്പെട്ട അധികാരികളിൽപ്പെട്ടത്. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്താൽ നാം നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളും അതിൻ്റെ ഫളാഇലുകളും അതിൻ്റെ ആശയങ്ങളിലേക്കും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രവേശിക്കാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യട്ടെ. അവൻ്റെ ദീൻ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വിജയികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.